ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇതിനു മുമ്പ് 60-ാം കോഴിയും 90-ാം കോഴിയും കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വിരിഞ്ഞിറങ്ങുന്ന സമയവും കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയമൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് 90-ാം കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഒരു ഏകദേശം 3 മാസത്തോളമായി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് വിരിഞ്ഞിറങ്ങിയ സമയവും ഇപ്പോൾ ഉള്ള ആ വിഷയവും കൂടെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ ഈ ദൃശ്യത്തിൽ കാണുന്ന കോഴിയാണ് 90-ാം ഇനത്തിൽപ്പെട്ട കോഴി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ 4 എണ്ണമാണുള്ളത്, അതിൽ ആ 4 വിരിഞ്ഞത് ജനുവരി 11-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണക്കാക്കി മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം ആവാറായി. കോഴി മുട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 8-9 മുട്ടോളം ഇട്ടിട്ടുണ്ട്. ഇനിയൊരു ഏറിയാലൊരു 6-7 മുട്ടയും കൂടെ ഇടും. അതിനുശേഷം അത് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞുങ്ങൾ വേറെ പോവുള്ളൂ. വേറെ അത് കൊത്തിയാട്ടി കുഞ്ഞുങ്ങൾ വേറെ പിരിഞ്ഞ് പോകുന്നത് അത് അവിടെ ഇരിക്കുന്ന സമയത്താണ്. ഇങ്ങനത്തെ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഈ സ്വഭാവം കാണിക്കുന്ന കോഴികളാണ് 90-ാം കോഴികൾ എന്ന് പറയുന്നത്. ഞാനത് വിരിഞ്ഞത് ജനുവരി 11-ാം തീയതിയാണെന്ന് പറയാനുള്ള കാരണം, വിരിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഉത്തരം നൽകുന്നൊരു ലൈവ്. ആ ലൈവിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആണ് തമ്മിലിട്ടിരുന്നത്. അതിനുശേഷം ജനുവരി 17-ാം തീയതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത് ഇതേ കോഴി വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആ തള്ളക്കോഴി അവിടെ നിന്ന് കൊക്കി വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരു കുഞ്ഞിങ്ങോട്ട് വന്നാണ്. ബാക്കിയുള്ള 3 എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. വേണ്ട, ഈ 3 എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. അതേ 1 എണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കോഴി തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ചെനക്കി തീറ്റകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് 90-ാം കോഴി എന്ന് പറയുന്ന കോഴി. 90-ാം കോഴിയുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഇതേ വരുന്നു, ഇപ്പോൾ കോഴി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ 3 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്. ഇനിയിപ്പോൾ ഇത് അടയിരിക്കുന്ന സമയത്ത് ആണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ പിരിഞ്ഞു പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയൊരു കാര്യം കൂടെ പറയാം, അടയിൽ നിന്ന് തീറ്റ എടുക്കാനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് തനിക്ക് കിട്ടുന്ന തീറ്റ ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ വലിയ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതേ ഈ കോഴി. ഞാൻ ഇതിനെ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്, 90-ാം കോഴിയാണെന്ന് പറഞ്ഞിട്ട് ഈ കോഴി ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് 60-ാം കോഴിയാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കുകയും മുട്ടയിട്ട് അടയിരിക്കാൻ പ്രായമാവുകയും ചെയ്യും. പിന്നെ ഇതേ ഈ കാണുന്നത് പോലെ ഇത്ര വലിപ്പം ഉണ്ടാവില്ല 60-ാം കോഴിക്ക് എന്നുള്ളത് കൂടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ്, ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടാണ് 60-ാം കോഴിയും 90-ാം കോഴിയും എന്താണെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ, ഇതിന് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നേരിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇതായി കാണുന്നതാണ് 90-ാം കോഴി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ആ സമയത്തുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡേറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കേ.